മനുഷ്യന് പ്രകൃതിയിൽ നിന്നും പലതും പഠിക്കാനുണ്ട് എന്നാണ് പൊതുവെ പറയാറ്. അത് വാസ്തവമാണ് എന്ന് തെളിയിക്കുന്ന വസ്തുതകളാണ് ഇനി പറയാൻ പോകുന്നത്. സമ്പർക്ക വിലക്കും സാമൂഹിക അകലവും നമ്മൾ മനസ്സിലാക്കിയത് ഒരു കോവിഡ് വന്ന് പിടികൂടിയ ശേഷമാണ്. എന്നാൽ അതിനും വളരെ മുമ്പ് തന്നെ പല ജീവജാലങ്ങളും വിജയകരമായി തന്നെ സാമൂഹിക അകലം പാലിക്കുകയും രോഗങ്ങളെ അകറ്റുകയും ചെയ്തിരുന്നു. നമ്മൾ മനുഷ്യ സാമൂഹിക അകലത്തെക്കുറിച്ച് പഠിക്കേണ്ടത് ജീവികളിൽ നിന്നാണെന്നാണ് ഗവേഷകന്മാർ പറയുന്നത്. പക്ഷികളും കുരങ്ങുവർഗ്ഗങ്ങളും മീനുകളും എന്തിന് ചെറിയ പ്രാണികൾ പോലും ഒരു അസുഖം വന്നാൽ സാമൂഹിക അകലം പാലിക്കുന്നുണ്ട്. ഇവ എങ്ങനെയാണ് ഇവയ്ക്ക് അസുഖങ്ങൾ വരുമ്പോൾ തിരിച്ചറിയുന്നത് എന്നത് നമുക്കെല്ലാവർക്കും ഒരു അതിശയമായിരിക്കും അല്ലെ? പക്ഷികൾക്കും ജന്തുക്കൾക്കും ഇടയിലും അസുഖങ്ങൾ വരുമ്പോൾ തിരിച്ചറിയാനുള്ള മാർഗങ്ങളുണ്ട്. വളരെ ഉഷാറോടെ നടന്ന ജീവികൾ പെട്ടെന്ന് ഉന്മേഷക്കുറവും അതുപോലെ വിശപ്പ് കുറവും ഒക്കെ കാണിക്കുമ്പോഴും ഇവർ സ്വയം മനസ്സിലാക്കും തങ്ങൾ രോഗബാധിതരാണ് എന്നുള്ളത്. അങ്ങനെ രോഗബാധിതരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവ സ്വയമേ തന്നെ മറ്റ് ജീവികളിൽ നിന്നും അകലം പാലിക്കുകയും ചെയ്യും. കരീബിയൻ വിഷഒച്ചുകളുണ്ട്. ഇവ തങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പകർച്ചവ്യാധി ബാധിച്ചു എന്ന് തിരിച്ചറിയുന്നത് രോഗിയുടെ മൂത്രത്തിൽ നിന്നുള്ള ഒരു പ്രത്യേകതരം രാസവസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോഴാണ്. വളരെ കൗതുകം ജനിപ്പിക്കുന്നതാണ് ഈ കരീബിയൻ ഒച്ചുകളുടെ രീതികൾ. സാധാരണയായിട്ട് പവിഴങ്ങളിലോ പവിഴ പുറ്റുകളിലോ ഒക്കെ പറ്റിപ്പിടിച്ചാണ് ഈ കരീബിയൻ ഒച്ചുകളെ കൂട്ടമായി കാണാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ സൂചന കിട്ടിക്കഴിഞ്ഞാൽ രോഗബാധിതരല്ലാത്ത ആരോഗ്യമുള്ള ഒച്ചുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അവ ജലോപരിതലത്തിലേക്ക് നീങ്ങും. ഇത് സാമൂഹിക അകലം പാലിക്കുന്നതിനുള്ള ഇവയുടെ ഒരു പ്രവർത്തനമാണ്. താരതമ്യേന ഇത്തരം സാഹചര്യത്തിൽ ശത്രുക്കൾ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിൽ പോലും ഇത്തരത്തിൽ സാമൂഹിക അകലം പാലിക്കുന്നതിലൂടെ കൂട്ട നരവംശ ഹത്യയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഈ ഒച്ചുകൾ ചെയ്യുന്നത്. അതിലൂടെ അവർ അവരുടെ വംശത്തെ തന്നെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൈനയുടെ വർഗത്തിൽപ്പെട്ട പല പക്ഷികളും കൂട്ടത്തിൽ ഏതെങ്കിലും പക്ഷിക്കൊരു അസുഖം വന്നാൽ അവയെ ഒഴിവാക്കാറുണ്ട്. ഇത് ഒരു പരീക്ഷണത്തിൽ കൂടിയാണ് ഗവേഷണ ലോകം കണ്ടെത്തുന്നത്. ചില മൈനകൾക്ക് മയക്കം വരാനുള്ള കുത്തിവയ്പ് നൽകിയിട്ടായിരുന്നു പരീക്ഷണം. ആരോഗ്യം കുറവുള്ള മൈനകൾ തൂങ്ങിയിരിക്കുന്ന മൈനകളെ പൂർണ്ണമായും ഒഴിവാക്കി. എന്നാൽ ആരോഗ്യമുള്ള ചില മൈനകൾ വലിയ തോതിൽ അവയെ ഒഴിവാക്കിയില്ലെന്നും നിരീക്ഷകർ കണ്ടെത്തി. അതുപോലെ തന്നെ നൈജീരിയ കാണപ്പെടുന്ന മാൻഡ്രില്ലുകൾ എന്ന് പറയുന്ന കുരങ്ങന്മാരുടെ ഒരു വിഭാഗമുണ്ട്. ഇവയെ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയ്ക്ക് വളരെ വർണ്ണാഭമായ ഒരു മുഖമാണ് ഉള്ളത്. ഇവയ്ക്കിടയിലും അസുഖം വന്നാൽ ഈ മാൻഡ്രില്ലുകൾ എന്താ ചെയ്യണമെന്നറിയോ? അവ സാമൂഹിക അകലം പാലിക്കാറുണ്ട്. പക്ഷേ ഈ കുരങ്ങുകൾ അസുഖം വന്ന ആളെ ഒറ്റപ്പെടുത്തുകയല്ല, മറിച്ച് അസുഖം ബാധിച്ചെന്ന് തിരിച്ചറിയുന്ന മാൻഡ്രില്ലുകൾ സ്വയം മറ്റുള്ളവയുമായുള്ള സമ്പർക്കം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. രോഗം വരുന്ന അവസരത്തിൽ സാമൂഹിക അകലം പാലിക്കുന്ന മറ്റൊരു കൂട്ടരാണ് വവ്വാലുകൾ. എന്നാൽ ഇവ രോഗികളായ വവ്വാലുകൾക്ക് ആഹാരമൊക്കെ എത്തിച്ചു കൊടുക്കും, ഒപ്പം കർശനമായി സാമൂഹിക അകലം പാലിക്കുകയും ചെയ്യും. ഇനി ഉറുമ്പുകളിലേക്ക് ചെന്നാൽ അവർ രോഗബാധിതരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വയം അവയുടെ കോളനികളിൽ നിന്നും പുറത്തു വരും. രോഗബാധിതരാകുന്ന ചിതലുകൾക്ക് അവയുടെ ശരീരത്തിൽ ഒരുതരം ഫംഗസ് വളരും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റ് ചിതലുകൾ ഇവയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് സാമൂഹിക അകലം പാലിക്കുന്നു. രോഗകാരികളായ ബാക്ടീരിയകളുമായി തേനീച്ചകൾ ബന്ധപ്പെട്ടാൽ ഈ ഇവയുടെ ശരീരത്തിൽ നിന്നും ചില രാസവസ്തുക്കൾ പുറത്തു വരും. ഇത് തിരിച്ചറിയുന്ന മറ്റ് തേനീച്ചകൾ എന്ത് ചെയ്യും? ഈ രോഗിയായ തേനീച്ചയെ കൂട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ മനുഷ്യർക്ക് ഇതൊരു പുതിയ കാര്യമാണ്. ഈ സാമൂഹിക അകലവും സമ്പർക്ക വിലക്കും ഒക്കെ അന്യ ജീവജാലങ്ങളിൽ പലതും അവർക്കിതിന് പുതുമയില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഗുണഫലം എന്താണെന്ന് അവ വളരെ നേരത്തെ തന്നെ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി ഒരു തുറന്ന പാഠപുസ്തകമാണെന്നും ആ പാഠപുസ്തകം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.